ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺ അല്ലെങ്കിൽ കോൺസ എന്നുള്ള വേർഡിനെ പറ്റിയിട്ടാണ്. ആ വേർഡ് യൂസ് ചെയ്തുകൊണ്ട് പ്രശ്നവാചക് ആണ് ഹിന്ദിയിലുള്ള സർവനാമമാണ്. അപ്പം പ്രശ്നവാചക് സർവനാമമായിട്ടുള്ള കോൺ അല്ലെങ്കിൽ കോൺസ യൂസ് ചെയ്തുകൊണ്ട് എത്ര വേർഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അത് നമ്മളുടെ നിത്യജീവിതത്തിൽ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹിന്ദിയിൽ വിഭക്തി പ്രത്യയങ്ങളുണ്ട്. വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രപ്പോസിഷൻസ് പോലെ കാണാം. നേ കോസി കാക്കേക്ക് മേപ്പർ എന്നാണ് വിഭക്തി പ്രത്യയങ്ങളെ പറയുന്നത്. ഈ വിഭക്തി പ്രത്യയങ്ങൾ നമ്മുടെ കോണിൻ്റെ കൂടെ ചേരുന്ന സമയത്ത് അതിന് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അത് ഏകവചനത്തിലും ബഹുവചനത്തിലുമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏകവചനത്തിൽ വരുന്ന സമയത്ത് കോൺ പ്ലസ് നേ കിസ് നേ എന്നാണ് വരുന്നത്. കോൺ പ്ലസ് കോ കിസ് കോൺ പ്ലസ് സേ കിസ് സേ കോൺ പ്ലസ് കാ കിസ് കാ കോൺ പ്ലസ് കേ കിസ് കേ കോൺ പ്ലസ് കി കിസ് കി കോൺ പ്ലസ് മേ കിസ് മേ കോൺ പ്ലസ് പർ കിസ് പർ എന്ന് വരും. അതേപോലെ തന്നെ ബഹുവചനത്തിൽ വരുന്ന സമയത്ത് കോൺ പ്രത്യയൻ്റെ കൂടെ കോൻ്റെ കൂടെ ബഹുവചൻ്റെ കോൺ എന്ന ബഹുവചൻ്റെ കൂടെ പ്രത്യയം ആയിട്ട് നേ ചേരുന്ന സമയത്ത് കിനോനേ കിൻകോ കോൺ പ്ലസ് കോ കിൻകോ കോൺ പ്ലസ് കാ കിൻ കാ കോൺ പ്ലസ് കെ കിൻ കെ കോൺ പ്ലസ് കി കിൻ കി കോൺ പ്ലസ് സേ കിൻ സേ കോൺ പ്ലസ് മേ കിൻ മേ കോൺ പ്ലസ് പർ കിൻ പർ എന്ന് യൂസ് ചെയ്യും. അപ്പം ഇത്തരം രൂപമാറ്റങ്ങളൊക്കെ നമ്മുടെ കോണിന് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പ്രപ്പോസിഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ ഭാഷ യൂസ് ചെയ്യുക. അപ്പം ഭാഷയിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരും. അപ്പം കിസ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺ പ്ലസ് പെർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കിൻകോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺ പ്ലസ് കോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കണം. കിന്നെ എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. ഈ ടൂറിസ്റ്റ് വണ്ടിയുടെ ഗൈഡ് ആരാണ്? എങ്ങനെ ചോദിക്കും? ഇസ് ടൂറിസ്റ്റ് ഗാഡി കാ ഗൈഡ് കോൺ ഹേ ഇസ് ടൂറിസ്റ്റ് ഗാഡി കാ ഗൈഡ് കോൺ ഹേ എന്ന് ചോദിക്കാം. അപ്പോൾ കോൺ എവിടെ വന്ന് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അവിടെ നീല തലപ്പാവുകാരൻ ഒരു സർദാർ നിൽക്കുന്നില്ലേ? അയാളാണ്. അപ്പം അവിടെ നീല തലപ്പാവുകാരൻ സർദാർ നിൽക്കുന്നില്ലേ, അയാളാണ് എന്ന് പറയണം. ഉദർ നീലി പഗഡി വാലേ, തലപ്പാവുകാരന് പഗഡി വാലേ എന്ന് പറയും. ഏക് സർദാർ ജി ഖഡേ ഹേ നാ വഹി ഹേ ഏക് സർദാർ ജി ഖഡേ ഹേ നാ വഹി ഹേ അവിടെ ഒരു നീല തലപ്പാവുകാരൻ സർദാർജി നിൽക്കുന്നില്ലേ, അയാളാണ് എന്ന് പറയുന്നു. താങ്കൾക്ക് ആരെയാണ് കാണേണ്ടത്? താങ്കൾക്ക് ആരെയാണ് കാണേണ്ടത്? ആപ് കിൻസേ മിൽന ചാഹത്തേ ഹൈ അല്ലെങ്കിൽ ചാഹത്തി ഹൈ എന്ന് യൂസ് ചെയ്യും. അപ്പം കിൻസേ എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ ആദ്യം തന്നത്. ആപ് കിൻസേ മിൽന ചാഹത്തേ ഹൈ അല്ലെങ്കിൽ ചാഹത്തി ഹൈ, നിങ്ങൾ ആരെയാണ് കാണേണ്ടത്, താങ്കൾക്ക് ആരെയാണ് കാണേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് മാനേജറെ കാണണം. മേ മാനേജർ സാഹബ് സേ മില്ല ചാഹത്താഹും അല്ലെങ്കിൽ ചാഹത്തിഹും മേ മാനേജർ സാഹബ് സേ മില്ല ചാഹത്തിഹും എന്ന് പറയും. ഞാൻ പറയും ഇനിയിപ്പോൾ ഒരു ജെൻസ് ആണെങ്കിൽ മേ മാനേജർ സാഹബ് സേ മില്ല ചാഹത്താഹും എന്നാണ് പറയുക. അപ്പം അതാണ് അതിൻ്റെ ഡിഫറൻസ്. അദ്ദേഹം ആരാണ്? വ ആത്മി കോൺ ഹൈ. അപ്പം നമുക്ക് എപ്പോഴും ചോദിക്കേണ്ടി വരുന്ന ഒരു ചോദ്യമായിരിക്കും അത്, ആരാണ് അല്ലെങ്കിൽ അദ്ദേഹം ആരാണ് എന്നൊക്കെ നമുക്ക് എപ്പോഴും ചോദിക്കേണ്ടി വരും. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചോദിക്കുക? വ ആത്മി കോൺ ഹൈ വ കോൺ ഹൈ യർ കോൺ ഹൈ ഉസ്ക നാം ക്യാ ഹൈ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പം വഹ് കോൺ ഹൈ എന്നാണ് അദ്ദേഹം ആരാണ് എന്നുള്ളത് ചോദിക്കുക. അദ്ദേഹം പട്ടണത്തിൽ പേര് കേട്ട ഗായകൻ ബിസ്മില്ലാ ഖാൻ ആണ്. വേ ഷഹർ കെ മഷൂർ ഗായക് ബിസ്മില്ലാ ഖാൻ ഹെ വേ ഷഹർ കെ മഷൂർ ഗായക് ബിസ്മില്ലാ ഖാൻ ഹെ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പട്ടണത്തിലെ പേര് കേട്ട ഗായകൻ ബിസ്മില്ലാ ഖാൻ ആണ് എന്നാണ് പറഞ്ഞത്. ഈ പട്ടണം സ്ഥാപിച്ചത് ആരാണ്? ഈ ഷഹർ കിസ്നേ ബനായ ഹുവാ ഹൈ ഈ പട്ടണം സ്ഥാപിച്ചത് ആരാണ്? ആരാണ് ഈ പട്ടണം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കണമെന്നായിരിക്കും. അപ്പം ഈ ഷഹർ കിസ്നേ ബനായ ഹുവാ ഹൈ ആരാണ് നിർമ്മിച്ചിരിക്കുന്നത്? കിസ്നേ. അപ്പം
കോണിൻ്റെ വിവിധ രൂപങ്ങളാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ടാഗിലും യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. അപ്പം അത് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കാം. ഇത് ഷാജഹാൻ സ്ഥാപിച്ചതാണ്. ഈ ഷഹർ ഷാജഹാനെ ബനായാ ഹെ. ഈ ഷഹർ ഷാജഹാനെ ബനായാ ഹെ. ഷഹർ എന്ന് പറഞ്ഞാൽ പട്ടണം എന്നാണ് അർത്ഥം. ഷഹർ ബനായ എന്ന് വെച്ചാൽ നിർമ്മിച്ചത് എന്നാണ്, സ്ഥാപിച്ചത്. ആരാണ്? ഷാജഹാനാണ്. ഇത് ഏത് സ്റ്റേഷൻ ആണ്? ഈ കോൺസ സ്റ്റേഷൻ ഹെ. എന്നാണ് ചോദിക്കുന്നത്. ഇത് ഏത് സ്റ്റേഷനാണ്? അപ്പം നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരും അല്ലേ, ഓരോ സ്റ്റേഷനൊക്കെ എത്തുന്ന സമയത്ത് ഇത് ഏത് സ്റ്റേഷനാണെന്ന് ചോദിക്കേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺ എന്നുള്ള വേർഡാണ്. ഈ കോൺസ സ്റ്റേഷൻ ഹെ. എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ പറയും ഇതിപ്പോൾ കോഴിക്കോട് സ്റ്റേഷനാണ്, ഇത് കണ്ണൂർ സ്റ്റേഷനാണ്, ഇത് മാഹി സ്റ്റേഷനാണ്, ഇത് കാസർഗോഡ് സ്റ്റേഷനാണ് എന്നൊക്കെ നമ്മൾ പറയും. കോഴിക്കോട് സ്റ്റേഷൻ ഹെ എന്നാണ് അവർ ഉത്തരം പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇവിടെ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഏതെല്ലാം ഹോട്ടലുകൾ ഉണ്ട്? അത് നമുക്ക് അവിടെ ഒരു ഹോട്ടൽ എടുക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഏതെങ്കിലും ഹോട്ടലുണ്ടോ നമുക്കറിയണം. അപ്പം അത് എങ്ങനെ ചോദിക്കും? യഹാ വെസ്റ്റേൺ സ്റ്റൈൽ കെ കോൺ കോൺ സേ ഹോട്ടൽ ഹെ. അപ്പോൾ കോൺ കോൺ സേ ഹോട്ടൽ ഹെ എന്നാണ് ചോദിക്കുന്നത്. യഹാ വെസ്റ്റേൺ സ്റ്റൈൽ കെ കോൺ കോൺ സേ ഹോട്ടൽ ഹെ. ഓക്കെ, മൂന്ന് വലിയ ഹോട്ടലുകളുണ്ട്. തീൻ ബഡേ ഹോട്ടൽ ഹെ. എന്നിട്ട് അവർ കുറച്ച് ഹോട്ടലിൻ്റെ പേരും നമുക്ക് പറഞ്ഞു തരും. തീൻ ബഡേ ഹോട്ടൽ ഹെ, ഹോട്ടൽ ന്യൂസിലാൻഡ്, ഹോട്ടൽ മലബാർ പാലസ്, ഹോട്ടൽ വിൻഡ് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഹോട്ടലിൻ്റെ പേരവർ നമുക്ക് പറഞ്ഞുതരും. മൂന്ന് വലിയ ഹോട്ടലുണ്ട്. തീൻ ബഡേ ഹോട്ടൽ ഹെ. ഇനി നമുക്ക് ചോദിക്കാം, ഈ നഗരത്തിൽ കാണാൻ പറ്റിയ ഏതെല്ലാം സ്ഥലങ്ങളുണ്ട് എന്ന്. ഈ ഷഹർ മേ കോൺ കോൺ സി ജഗഹേ ദേഖ്നേ ലായക് ഹെ. കോൺ കോൺ സി ജഗഹേം എന്നാണ് അവിടെ യൂസ് ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏത് ബസ്സിൽ പോകും? റെയിൽവേ സ്റ്റേഷൻ മേ കോൺ സി ബസ് ജായേഗി. കോൺ സി ബസ്, കോൺ സി ബസ്, ഏത് ബസ്, കോൺ സി ബസ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈയിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രത്യേക ബസ് സർവീസ് തുടങ്ങിയിട്ടുണ്ട്. താങ്കൾ മൂന്നാം നമ്പർ ബസ്സിൽ കയറണം എന്ന് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കാന്ന് വിചാരിക്കാം. ആജ്കൽ റെയിൽവേ സ്റ്റേഷൻ കെ ലിയെ അലഗ് അലഗ് ബസ് സേവ ശുരു ഹോ ഗയി ഹെ. ആപ് തീൻ നമ്പർ ബസ് മേ ചടിയെ, ബസ്സിൽ കയറണം എന്നുള്ളതിന് ചടുന എന്നാണ് യൂസ് ചെയ്യുന്നത്. ചടുന, ബസ്സിൽ കയറുക എന്നുള്ളതിന്. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിലൂടെ കോൺ എന്നുള്ളതിൻ്റെ വിവിധ രൂപങ്ങളും അത് ഏതൊക്കെ കോണ്ടെസ്റ്റിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. തുടർന്നും കുറച്ച് ക്വസ്റ്റ്യൻ ടാഗുകളും വേർഡ്സൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.